ബലിമൃഗവുമായി ബന്ധപ്പെട്ട് ബലിദാനവുമായി ബന്ധപ്പെട്ട് പ്രാമാണികവും യുക്തിഭദ്രവുമായ രണ്ടു തലങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ടാണ് സൂചിപ്പിച്ചത്. ഇനി പരിശുദ്ധമായ ശറയൻ്റെ പ്രമാണ പിന്തുണയോടുകൂടി അനുഷ്ഠിക്കപ്പെടുന്ന ഈയൊരു പുണ്യകർമ്മത്തിൻ്റെ ശറിയായ വിധിയും അതിൻ്റെ നിലപാടും എന്താണെന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഷാഫി മദ്ഹബുകാരെ സംബന്ധിച്ചിടത്തോളം, ഷാഫി മദ്ഹബുകാരെ മദ്ഹബിനെ സംബന്ധിച്ചിടത്തോളം പെരുന്നാൾ ദിവസത്തിൽ സുദിനത്തിൽ നിർവഹിക്കപ്പെടുന്ന ഈ പുണ്യകർമ്മം മുഅക്കദായ സുന്നത്തായിട്ടാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. സുന്നത്ത് മുഅക്കദ എന്നുള്ളതാണ് ഉലഹിയത്തിൻ്റെ ഷാഫി മദ്ഹബുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിലപാട്. അതേ അവസരം പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ ഗൗരവവും അതിൻ്റെ തീർപ്പും വിലയിരുത്തിക്കൊണ്ട് ചില മദ്ഹബുകളൊക്കെ ഹനഫി മദ്ഹബിൽ അത് വാജിബാണെന്ന് പറയുന്ന നിലപാട് നമുക്ക് കാണാൻ കഴിയും. മറ്റു മദ്ഹബുകൾ വാജിബാണെന്ന് പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് പലപ്പോഴും പല കാര്യങ്ങളിലും ഷാഫി മദ്ഹബിൽ അത് മുഅക്കദായ സുന്നത്ത് എന്ന രീതിയിലാണ് നമുക്ക് ഫിഖ്ഹിൻ്റെ കിതാബുകളിൽ ഹുക്കുമ് കാണാൻ കഴിയുക. വാജിബാണെന്ന് പറയാൻ മാത്രമുള്ള തെളിവ് ഇൻ്റെ പിൻബലം അല്ലെങ്കിൽ പിൻബലമുള്ള തെളിവ് കുറ്റമറ്റ രീതിയിൽ മദ്ഹബിൻ്റെ ഇമാമിന് ലഭിക്കാതെ പോകുമ്പോഴാണ് മുഅക്കദായ സുന്നത്ത് എന്ന് പല കാര്യങ്ങളിലും മഹാനായ ഇമാം ഷാഫി തങ്ങൾ വിധി പറയാറുള്ളത്. ഉസൂൽ അനുസരിച്ചുകൊണ്ടും ആ രീതിയിലാണ് നമുക്കതിനെ കാണാൻ കഴിയുക. അപ്പോൾ ആ അർത്ഥത്തിൽ പ്രമാണങ്ങളുടെ പരിശോധനയിൽ ഇമാം ഷാഫി തങ്ങൾ വാജിബാണെന്ന നിലപാട് എടുത്തിട്ടില്ല, അതേ അവസരം മുഅക്കദായ സുന്നത്താണ് എന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സുന്നത്ത് മുഅക്കദ എന്ന് പറയുന്നത് നമ്മുടെ ഉമ്മത്തിൻ്റെ സമുദായത്തിൻ്റെ കാര്യത്തിലാണ് സുന്നത്ത് മുഅക്കദ എന്ന് പറയുന്നത്. അതേ അവസരം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അത് വാജിബായിരുന്നു എന്നതാണ് മഹാന്മാരായ പണ്ഡിതന്മാരുടെ നിലപാട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 100 ആടുകളെ ബലിമൃഗം ബലി നടത്തിയതായിട്ട് ചരിത്രത്തിൻ്റെ ഹദീസുകളുടെ കിതാബുകളിൽ കാണാൻ കഴിയും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അത് വാജിബും ഉമ്മത്തിന് സമുദായത്തിൽ വിശ്വാസികളായ സമുദായത്തിൽപ്പെട്ടവർക്ക് മുഅ്മിനുകൾക്ക് അത് സുന്നത്തും അക്കദയും എന്നുള്ളതാണ് മഹാന്മാരായ പണ്ഡിതന്മാരുടെ ഇത് സംബന്ധമായുള്ള നിലപാട്. മുഅക്കദായ സുന്നത്തെന്ന് പറയുമ്പോൾ തന്നെ ആർക്കാണിത് മുഅക്കദായ സുന്നത്തായി മാറുന്നത്? സുന്നത്ത് മുഅക്കദ കിഫായക്കാണ്. ഫർദ് കിഫായ എന്ന് പറയുന്നത് പോലെ സുന്നത്ത് കിഫായയാണത്. എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൽ ഒരാൾ, ഒരു വീട്ടിൽ ഒരാൾ ഈ കർമ്മം നിർവഹിച്ചാൽ മറ്റുള്ളവരെല്ലാം ആ കർമ്മം നിർവഹിക്കുക എന്നുള്ള ശാരിഇന്റെ ഭാഗത്തുനിന്നുള്ള നിർദ്ദേശം നടപ്പിലാക്കിയവരായിട്ട് മാറും. ഒരാൾ ചെയ്താൽ തന്നെ എല്ലാവർക്കും എല്ലാവരും അതിൻ്റെ ബാധ്യതയിൽ നിന്ന് മാറും എന്നതാണ് സുന്നത്ത് കിഫായ എന്ന് പറയുന്നതിലൂടെ നേടുന്ന ലഭിക്കാവുന്ന നേട്ടം. പിന്നെ ആരാണിത് നിർവഹിക്കേണ്ടത് എന്നുള്ളതാണ് അടുത്തൊരു സംശയവും പരിശോധനയും. നിർവഹിക്കേണ്ടത് സാധിക്കുന്ന ആളുകളാണ് നിർവഹിക്കേണ്ടത്. എന്തിനു സാധിക്കുന്ന ആളുകൾ? ബലിയർപ്പിക്കാൻ കഴിയുന്ന ആളുകളാണ് അത് നിർവഹിക്കേണ്ടത്. എങ്ങനെ കഴിയണം? പെരുന്നാൾ ദിവസത്തെയും പെരുന്നാൾ രാത്രിയിലെയും ചെലവ് കഴിച്ച് വല്ലതും ബാക്കിയുണ്ടെങ്കിൽ ആ ബാക്കിയുള്ളവരാണ് ഇതിന് കഴിവുള്ളവരായി മഹാന്മാരായ പണ്ഡിതന്മാർ വിലയിരുത്തിയിട്ടുള്ളത്, നിർണയിച്ചിട്ടുള്ളത്. പെരുന്നാൾ ദിവസത്തെ പകലും പെരുന്നാൾ ദിവസത്തെ രാത്രിയും ചില പണ്ഡിതന്മാർ അല്ല, അയ്യാമത്ത് ശരീഖിൻ്റെ അഥവാ ദുൽഹിജ്ജ 11, 12, 13 ഇതാ അയ്യാമത്ത് ശരീഖിൻ്റെ ദിവസങ്ങളായി നിർണയിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ദിവസങ്ങളിലുള്ള ചെലവ് കഴിച്ച് ബാക്കി ഉള്ളവർ മിച്ചമുള്ളവരാണ് ഉലിഹിയത്ത് ബലി അർപ്പിക്കേണ്ടത്, ഉലിഹിയത്ത് അറുക്കേണ്ടത് എന്ന് പണ്ഡിതന്മാർ നിർണയിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടു രീതിയിലാണ് ചില ആളുകൾ, ചില പണ്ഡിതന്മാരുടെ നിലപാട്, പെരുന്നാൾ ദിവസത്തിൻ്റെ ആ പകലുകൾ ചെലവ് തൻ്റെയും തൻ്റെ ആശ്രിതരുടെയും ചെലവ് കഴിച്ച് ബാക്കിയുണ്ടെങ്കിൽ അവരാണ്, അയാളാണ്, അദ്ദേഹത്തിനാണ്, ആ വിശ്വാസിക്കാണ് നിർബന്ധം ഇത് സുന്നത്താവുക. മറ്റൊരു നിലപാട് അല്ല, കുറച്ചും കൂടി വിശാലതയുണ്ട്. പെരുന്നാളിൻ്റെ ദിവസവും അയ്യാമത്ത് ശരീഖിൻ്റെ 3 ദിവസങ്ങളും ഉൾക്കൊള്ളുന്ന ദിവസങ്ങളിലെ സ്വന്തത്തിൻ്റെയും ആശ്രിതരുടെയും ചെലവ് കഴിച്ച് ബാക്കിയുള്ളവരാണ് ബലിയർപ്പിക്കേണ്ടത് എന്നതാണ് അതിനെക്കുറിച്ചുള്ളത്. സുന്നത്തായ സ്വതക്കയെക്കുറിച്ചൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാരുടെ നിലപാട് ഇത് തന്നെയാണ്. സുന്നത്തായ സ്വതക്കയെക്കുറിച്ചും പണ്ഡിതന്മാരുടെ നിലപാട് ഒരു ദിവസത്തെ രാപ്പകലിലെ ചെലവ് കഴിച്ച് ബാക്കിയുള്ളവർ, തൻ്റെയും തൻ്റെ ആശ്രിതരുടെയും ചെലവ് കഴിച്ച് ബാക്കിയുള്ളവർക്കാണ് സുന്നത്തായ സ്വതക്കകൾ മഹാൻ പരിശുദ്ധമായ പരിശുദ്ധമായ ദീനിൻ്റെ നിയമം അത് ബാധ്യതയായി അഥവാ സുന്നത്തിൻ്റെ ബാധ്യതയായി നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇനി എന്താണ് കൊടുക്കേണ്ടത് എന്നാണ്, എന്താണ്, എന്തിനെയാണ് ബലിയർപ്പിക്കേണ്ടത്? ബലിയർപ്പിക്കാൻ 3 തരത്തിലുള്ള മൃഗങ്ങളെയാണ് ശറ കൽപ്പിച്ചിട്ടുള്ളത്. 1 ആട്, മറ്റൊന്ന് മാട്, മറ്റൊന്ന് ഒട്ടകം. ഈ 3 വിഭാഗത്തിൽപ്പെട്ട മൃഗങ്ങളെയും
ഉരുക്കളെയും ബലിദാനത്തിന് വേണ്ടി തിരഞ്ഞെടുക്കാവുന്നതാണ്. ആട് രണ്ട് രീതിയിലുള്ള ആടുകളാണ് പ്രധാനമായിട്ടും കാണാൻ കഴിയുക, നെയ്യാടും കോലാടും. നെയ്യാട് ആണെങ്കിൽ ഒരു വയസ്സുള്ള ആട് എന്നുള്ളതാണ്. കോലാടാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത് കോലാട് വർഗത്തിൽപ്പെടുത്താവുന്ന ആടുകളാണ്. അവയെ സംബന്ധിച്ചിടത്തോളം രണ്ട് വയസ്സ് പൂർത്തിയാകുക എന്നുള്ളതാണ്. അപ്പോൾ ആട് ബലിയർപ്പിക്കുന്നതിന് വേണ്ടി, ഉലഹിയത്തിന് വേണ്ടി ആടിനെ തിരഞ്ഞെടുക്കുന്ന ആളുകൾ, അത് ഒരു അസ്ലു സുന്നത്ത് കൂടിയാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചത് ആടിനെ അറുത്ത് ഉലഹിയത്ത് നടത്തുക എന്നുള്ളതാണ്. ആ നിലയിൽ അതിനൊരു പ്രാധാന്യമുണ്ട്. പക്ഷേ അതിൻ്റെ നിബന്ധന നമ്മൾ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കണം. രണ്ട് വയസ്സ് പൂർത്തിയായ ആടിനെയാണ്, വയസ്സ് കൊണ്ട് രണ്ട് പൂർത്തിയായ ആടിനെയാണ് ഉലഹിയത്തിന് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത്. ഇനി ഒട്ടകമാണ് മറ്റൊന്ന്, അത് നമ്മൾ പരിശോധനയ്ക്ക് ഇവിടെ വിധേയമാക്കേണ്ടതില്ല. മാട് വർഗത്തിൽപ്പെട്ട ഇതാണ് മറ്റൊന്ന്. നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ അനുസരിച്ച് കൊണ്ട് നമ്മൾ പരിഗണിക്കേണ്ടത്. മാട് വർഗത്തിൽപ്പെട്ടതിനും രണ്ട് വയസ്സ് പൂർത്തിയാവുക, ആടിനെപ്പോലെ തന്നെ മാട് വർഗത്തിൽപ്പെട്ടതിനും രണ്ട് വയസ്സ് പൂർത്തിയാകുക എന്നുള്ളതാണ് നിബന്ധന. അപ്പോൾ രണ്ട് വയസ്സ് പൂർത്തിയായതായിരിക്കണമെന്ന് ഉലഹിയ തറുക്കാൻ വേണ്ടി ഉരുവിനെ തിരഞ്ഞെടുക്കുന്ന ആളുകൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട് എന്നുള്ളത് ഇതിൻ്റെ ഭാഗമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടുന്ന, കാർക്കശ്യത്തോടുകൂടി ഉൾക്കൊള്ളേണ്ടുന്ന, ജാഗ്രതയോടുകൂടി കാണേണ്ടുന്ന ഒരു നിർദ്ദേശമാണ്. അതുപോലെ അതിൻ്റെ അനുബന്ധമായ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണോ അതിൻ്റെ നീയത്ത്, ഉലഹിയത്തിൻ്റെ നീയത്ത്. നീയത്തിൻ്റെ കൂടെ തന്നെ മനസ്സിലാക്കേണ്ടത് ഇതിനുവേണ്ടി തിരഞ്ഞെടുക്കുന്ന മൃഗത്തിൽ മാംസത്തിന് കുറവുണ്ടാകുന്ന, പോറലേൽക്കാൻ പാടില്ല, ന്യൂനത ഉണ്ടാകാൻ പാടില്ല എന്നാണ്. ചെവി മുറിഞ്ഞത്, വാല് മുറിഞ്ഞത് ഒന്നും, അതുപോലെ മുടന്തുള്ളത്, അന്ധതയുള്ളത്, മറ്റു രോഗങ്ങളുള്ളത് ഒന്നും ഭരിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന മൃഗങ്ങളാകാൻ പാടില്ല. അതൊക്കെ അയോഗ്യതകളാണ്. അതേ അവസരം ചെവിക്കൊരു കീറലുണ്ട്, അതിന് കുഴപ്പമില്ല. ചെറിയ ഒരു ഓട്ടയുണ്ട് എങ്കിൽ അതിന് കുഴപ്പമില്ല. അതുപോലെ തന്നെ ഗർഭിണിയായ ഉരുവിനെയും തിരഞ്ഞെടുക്കാതിരിക്കലാണ് നല്ലത്. അതും ഉലഹിയത്തിന് മതിയാകില്ല എന്ന് മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു അനുബന്ധമായൊരു ചർച്ചയുണ്ട്, ഒരു ആലോചനയുണ്ട്. ഇപ്പോൾ ഉലഹിയത്ത് സുന്നത്ത് മുഅക്കദ എന്ന് പറയുന്നത് അതിൻ്റെ സാധാരണ രീതിയിലാണ്. അതേ അവസരം ഒരാൾ ഉലഹിയത്ത് നേർച്ചയാക്കിയാലോ, നേർച്ചയാക്കിയാൽ അത് നിർബന്ധമാവുകയാണ് ചെയ്യുക. ആ ഒരുവിനെ ഉലഹിയത്തറുക്കൽ നിർബന്ധമായി, അത് സുന്നത്തല്ല പിന്നീട്, നിർബന്ധമാവുകയാണ് ചെയ്യുന്നത്. എങ്കിൽ ആ ഉരുവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമങ്ങളും അതിനോടുള്ള സമീപനങ്ങളും വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള നിർബന്ധമായും നിർവഹിക്കേണ്ടുന്ന, നേർച്ചയോടുകൂടി നിർബന്ധമായും കൊടുക്കേണ്ടുന്ന ഒരു ഉരുവാണ് നമ്മുടെ കൈകളിലുള്ളതെങ്കിൽ, ആ ഉരുവിന് നേരത്തെ പറഞ്ഞതുപോലുള്ള വല്ല ന്യൂനതകളും, അഥവാ ഉലഹിയത്തിൻ്റെ മൃഗത്തിന് പരിഗണിക്കാൻ പറ്റാത്ത വല്ല ന്യൂനതകളും ഈ ഉരുവിൽ ഉണ്ടാവുകയും ചെയ്താൽ എന്ത് ചെയ്യണം? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഉരുവിനെ ഉലഹിയത്തറുക്കണം എന്നുള്ളതാണ്. ഉലഹിയത്തിനത് മതിയാകില്ല. അതേ അവസരം അതിൻ്റെ ഉലഹിയത്തിൻ്റെ സമയം വരുമ്പോൾ, ഉലഹിയത്തിന് വേണ്ടി അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതേ അവസരം അത് ഉലഹിയത്ത് എന്നുള്ള നിലക്ക് അതോട്ട് മതിയാവുകയും ചെയ്യുന്നില്ല. പക്ഷേ ഈ ഉരുവിനെയാണ് നേർച്ചയാക്കിയത് എന്നുള്ളതിനാൽ ന്യൂനത ഉണ്ടെങ്കിൽ പോലും അതിന് ആ വഴിയിലേക്ക് തിരിച്ചുവിടുകയും അതിന് ഉലഹിയത്ത് ബലി, ഉലഹിയത്ത് അറുത്തതിന് ശേഷം അതിൻ്റെ മാംസ വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ നിർദ്ദേശിക്കപ്പെടുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ കാര്യത്തിൽ, അതിൻ്റെ വിതരണത്തിൽ ശ്രദ്ധിക്കുകയും വേണം. എന്നാൽ അത് ഉലഹിയത്തിന് മതിയാവുകയില്ല എന്ന് നമ്മൾ മറുഭാഗത്ത് മനസ്സിലാക്കുകയും വേണം. ഉലഹിയത്തിന് മതിയാകില്ല എന്നുള്ളത് കൊണ്ട് ഇനി ഏതാണെങ്കിലും അതിന് വിൽക്കാം എന്നൊരാളും നിലപാടെടുക്കാൻ പാടില്ല, തീരുമാനമെടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ മറ്റു വല്ല ആവശ്യത്തിനു വേണ്ടി അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ അക്കീക്കത്തുണ്ട്, അക്കീക്കത്തിന് വേണ്ടി, എന്നാൽ പിന്നെ അതാവട്ടെ എന്നുള്ളൊരു തീരുമാനം എടുക്കാൻ പാടില്ല എന്നാണ് അതിനെക്കുറിച്ച് അനുബന്ധം എന്നുള്ള നിലക്ക് മനസ്സിലാക്കേണ്ടത്. മൂന്നാമത്തെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിയ്യത്താണ്. ഉലഹിയത്ത് ഏതു കാര്യത്തിലും അമലുകളൊക്കെ സ്വീകരിക്കപ്പെടുന്ന, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, അമലുകളൊക്കെ സ്വീകരിക്കപ്പെടുന്നത് നിയ്യത്ത് കൊണ്ടാണ്. അപ്പോൾ നിയ്യത്ത് പ്രധാനമായും ഇതിൻ്റെ ഭാഗമായിട്ട് ഉലഹിയത്തറുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ നിയ്യത്ത് ഉരുവിനെ നിജപ്പെടുത്തുന്ന അവസരത്തിൽ നിയ്യത്ത് വെക്കാം, വലിയ അറുക്കുന്ന അറവിൻ്റെ സമയത്ത് നിയ്യത്ത് വെക്കാം. രണ്ട് സമയത്ത് നിയ്യത്ത് വെക്കാവുന്നതാണ്. പക്ഷേ നിയ്യത്ത് വെക്കുമ്പോൾ നമ്മൾ കാണിക്കേണ്ടുന്ന ഒരു ജാഗ്രതയുണ്ട്. ഒരു കാരണവശാലും ഇതെൻ്റെ ഉലഹിയത്തിൻ്റെ മൃഗമാണെന്ന് പറയാൻ പാടില്ല. നിയ്യത്ത് വെക്കേണ്ടത് ഇതെൻ്റെ സുന്നത്തായ ഉലഹിയത്തിനാണ്, അല്ലെങ്കിൽ എൻ്റെ ഉലഹിയത്തെന്ന സുന്നത്ത് ഞാൻ വീട്ടുന്നു, അതിനുവേണ്ടിയുള്ളതാണ് ഈ ഉരു എന്നതാണ് നിജപ്പെടുത്തിക്കൊണ്ട് ഉള്ള നിയ്യത്തായി നമ്മൾ പരിഗണിക്കുമ്പോൾ അത് വെക്കേണ്ടത്. മഹാന്മാരായ ഫുഖഹാക്കൾ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഇതെൻ്റെ ഉലഹിയത്താണ് എന്ന് ഉരുവിനെ ചൂണ്ടി പറഞ്ഞാൽ ഇതെന്താണെന്ന് എന്ന് ചോദിക്കുന്നു, വാങ്ങിക്കൊണ്ടുവരുന്നു, മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്നു, ഉരുവിനെക്കുറിച്ച് ആരെങ്കിലും ചോദിക്കുന്നു ഇത് ഉലഹിയത്താണെന്ന് പറഞ്ഞാൽ അത് നിർബന്ധ ഉലഹിയത്തായി മാറിയെന്നാണ്. അപ്പോൾ അത്
മഹാന്മാരായ ഫുഖഹാക്കൾ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വളരെ ഗൗരവത്തോടുകൂടി ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും ആ രീതിയിലുള്ളൊരു പരാമർശം അത് സംബന്ധമായി ഉണ്ടാകരുത്. സുന്നത്തായ ഉലീഹിയത്തിനെ നിർവഹിക്കുന്നു, അല്ലെങ്കിൽ ഉലിയതിൻ്റെ സുന്നത്തായ ഉലീഹിയത്തിൻ്റെ ഉരുവാണിത് എന്നുള്ളതാണ് നിജപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിയത്താണ് അത് സംബന്ധമായി ഉണ്ടാവേണ്ടത്. അത് ആ സമയത്താകാം, അല്ലെങ്കിൽ അറിവിൻ്റെ സമയത്താവാം. അറിവിൻ്റെ സമയത്ത് ആ കാര്യം നിർവഹിച്ചുകൊണ്ട് ഉലീഹിയത്തിൻ്റെ കാര്യത്തിൽ സുന്നത്തായ ഉലീഹിയത്ത് ഞാൻ അറുക്കുന്നു എന്ന ഒരു മനസ്സുകൊണ്ടുള്ള കരുതൽ നാവുകൊണ്ട് പറയൽ കൂടി ഉണ്ടാവണം എന്നതാണ് നിയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും.